അന്ന് നടന്നതൊക്കെ ഒരു നാടകമായിരുന്നു. ഞാൻ അയാളുടെ മുന്നിലെത്താൻ വേണ്ടി കോവൈ ആറുമുഖം കളിച്ച നാടകം. അക്ക, നന്നായിട്ടുണ്ടോ? നോക്കി, പ്രമാദമാർക്ക് ചെല്ലു. അമൃതയ്ക്ക് ശരിക്കും ദൈവാനുഗ്രഹമുണ്ട്. ഇനി സമയം കിട്ടുമ്പോഴെല്ലാം എന്റെ വീട്ടിലേക്ക് വരണം. അപ്പോഴേ അമൃത, എന്റെ പണം വരച്ചിരുന്ന കാര്യം അമൃത മറന്നു പോകരുത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഒഴിവുള്ളൊരു ദിവസം ഞാൻ വരച്ചുതരാം. അപ്പോ അയാളാണ് ആറുമുഖം അല്ലേ? ഇതൊന്നും അന്ന് തന്നോട് പറയാതിരുന്നത് കേട്ടാ താൻ ഭയപ്പെടുമെന്ന് പേടിച്ചിട്ടാ. ആറുമുഖത്തിന് അർജുനോട് ഇത്രയും ദേഷ്യം തോന്നേണ്ട കാര്യം എന്താ? അർജുനും ആറുമുഖവും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ. കോകിള, നിനക്ക് സംഗതി മനസ്സിലായില്ലേ? ഇതാ നാരി മുരുകേശന്റെ കളിയാ. അർജുനോട് നേരിട്ട് മുട്ടാനുള്ള ധൈര്യമില്ല. അപ്പോ അവൻ കണ്ടുപിടിച്ച ബുദ്ധിയാ ആറുമുഖത്തെ മുന്നിൽ നിർത്തി കളിക്കുക എന്നത്. അവൻ ആ കളി നല്ല വൃത്തിയായിട്ട് കളിച്ചു. അപ്പോ ഇവരെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കേണ്ടത് മുരുകേശന്റെ ആവശ്യമാ അല്ലേ? അവൻ അവന്റെ ഭാര്യയെ വിശ്വാസം ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ ആ നാരി ആറുമുഖത്തെ കൊണ്ട് അർജുൻ ഈ നാട് വിട്ടു പോണമെന്ന് താക്കീത് കൊടുപ്പിച്ചത്. ഈ നാട് വിട്ടു പോവാനോ? അത് പറയാൻ അയാൾ ആരാ? മോളക്കറിയാത്തതുണ്ടാ. സുന്ദര പാണ്ഡ്യപുരത്തിലൊരു ഇല അനങ്ങണമെങ്കിൽ ആറുമുഖം തീരുമാനിക്കണം. ഈ നാട് ഭരിക്കുന്നത് പോലീസും രാഷ്ട്രീയക്കാരും ഒന്നും അല്ലല്ലോ, അവനല്ലേ ആറുമുഖം. അവൻ പറയുന്നത് എന്താണോ അതല്ലേ ഇവിടെ നടക്കൂ. മോളെ ഇങ്ങുതാ. അർജുൻ നീ വാ. അർജുൻ, കഴിഞ്ഞു ഒന്ന് ഓർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. സമയദോഷം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതിയാ മതി. പേടിച്ച് ബോധം കെട്ട് വീണെങ്കിലും അമൃതമോക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അർജുൻ, നീ എന്തായി ആലോചിച്ച് കൂട്ടുന്നേ? ആറുമുഖം പറഞ്ഞതിനെ കുറിച്ച് തന്നെയാ. ഈ മണ്ണില് എന്റേതായി ഒന്നും ഉണ്ടാകരുതെന്നാ അവൻ പറഞ്ഞിരിക്കുന്നേ. തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ടാൽ അതിൽ ഇത്രയും വേദനയില്ല. ഇതിപ്പോ ചെയ്യാത്ത തെറ്റിന്റെ പേരില ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നതും ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നതും. അതിന് ആര് പോകുന്നു? അർജുനും അമൃതമോളും ഇവിടെ നിന്ന് എങ്കും പോകുന്നില്ല. വേണ്ടണ്ണ, അണ്ണനും അക്കയ്ക്കും ഇനിയും ഈ നാട്ടിൽ ജീവിക്കാനുള്ളതാ. ആറുമുഖത്തെ എതിർക്കുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്ന് അണ്ണൻ തന്നെ പറഞ്ഞിട്ടില്ലേ? അത് ശരിയാ. പക്ഷേ ഇനി കുറച്ചു കാലത്തേക്ക് ആറുമുഖത്തെ ഭയക്കേണ്ട കാര്യമില്ല. അവ ഇവിടുന്ന് പോവില്ലേ? പക്ഷേ ഏത് നിമിഷം തിരിച്ചു വരാമല്ലോ. എന്നാ അവന്റെ പോക്ക് അങ്ങനെ അല്ല. ഇനി ഈ നാട്ടിലേക്ക് അവൻ തിരിച്ചെത്താൻ മാസങ്ങളെടുക്കും. അഥവാ തിരിച്ചു വന്നാൽ തന്നെ ഈ കാര്യങ്ങളൊന്നും അവന്റെ മനസ്സിലുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അർജുൻ ധൈര്യമായിട്ടിരിക്കെ. ജീവിതമാകുമ്പോ ഇങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ ശ്രമിച്ച ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാമെന്നൊരു മനോഭാവം ഉണ്ടാവണം. അർജുൻ, ഞങ്ങളൊക്കെ ഇല്ലേ? അർജുൻ ധൈര്യമായിട്ടിരിക്കെ.
ദേവേട്ടന് അഭിഷേകം ഇന്ന് നേരത്തെയാണോ? അത് കൊള്ളാം. നേരത്തെയോ? സമയപ്പോ 8 മണിയാവും പോകുന്നു. മറ്റു ജീവനക്കാരെല്ലാം പോയി കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാ ഞങ്ങൾ ഇറങ്ങിയത്. ഡാഡി, എളമയടയായി സമയവും കാലം ഒന്നും അറിയുന്നില്ല. അതൊന്നുമല്ല, അർജുനെയും അമൃതയും എത്ര ആളുകളാ സ്നേഹിക്കുന്നത്. ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചത്. ഓഫീസിലെ കമ്പനിയിലെ ജീവനക്കാർ, നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ മെമ്പേഴ്സ് എന്ന് വേണ്ട, ഒരിക്കൽ പരിചയപ്പെട്ടവർക്ക് പോലും അർജുനും അമൃതയും പ്രിയപ്പെട്ടവർ തന്നെയാ. അതാണ് ഏട്ടന്റെ ഏട്ടത്തിയുടെയും വ്യക്തിത്വം. ഇതിപ്പോ ആരെ കുറിച്ച് ഇളയമ പറഞ്ഞേ? ഇന്ന് അമൃതയെ കാണാനായി നമ്മുടെ വർമ്മസാർ ഇവിടെ വന്നിരുന്നു. ആണോ? അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണെന്നല്ലോ കേട്ടത്. കേട്ടതെല്ലാം ശരി തന്നെയാ. അസുഖം മാറി എഴുന്നേറ്റ ഉടനെ അദ്ദേഹം അവളെ കാണാനായിട്ട് വരികയായിരുന്നു. അമൃതേ കൊച്ചുമോളെന്നാണ് വർമ്മസാറ് സംബോധന ചെയ്യാറ്. ഒടുവിൽ അമൃതയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞപ്പോ ഉടനെ കാണാൻ കഴിയാത്ത സങ്കടത്തോടെ ആ വലിയ മനുഷ്യൻ പോയി. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഏട്ടത്തിയുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം സുഖപ്പെടും. ഉർമിളെ, വർമ്മസാറിന്റെ സങ്കടത്തെക്കാൾ 1000 മടങ്ങ് ദുഃഖമാണ് നിനക്കുള്ളത്. നീ എങ്ങനെ ഈ ഭാരം മുഴുവൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കും? ഇനിയും പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല. എന്റെ ഹൃദയം നുറുങ്ങിപ്പോവും. ഇനിയും വൈകാൻ പാടില്ല. എവിടെയാണെങ്കിലും അവരെ കണ്ടുപിടിച്ചോണ്ട് വരണം. അഭിഷേകിനെ ഉടനെ തന്നെ പറഞ്ഞയക്കണം. എനിക്കിനി പിടിച്ചു നിൽക്കാനാവില്ല. ഉർമിളെ, നീ ഇങ്ങനെ വിഷമിക്കരുത്. എല്ലാം ശരിയാവുന്നൊരു ദിവസം വരും. അന്നും പരിപൂർണ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നീ ഉണ്ടാവണം അവരെ കൂട്ടിക്കൊണ്ടുവരാൻ. അതുകൊണ്ട് നീ എപ്പോഴും അതുമാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. എളമയോട് എനിക്ക് പറയാനുള്ളതും ഡാഡി പറഞ്ഞത് തന്നെ. ഞാൻ കാത്തിരുന്നോളാം. എത്രയും പെട്ടെന്ന് നീ അവരെ കണ്ടെത്തി തിരികെ കൊണ്ടുവരണം. ഉർമിളെ, എന്റെ ഫോറിൻ ട്രിപ്പുകളെല്ലാം ഞാൻ മാറ്റി. എനിക്ക് പകരം അതെല്ലാം നമ്മുടെ പുതിയ അഡീഷണൽ എ.ഒ. വിശ്വനാഥനെ ഏൽപ്പിച്ചു. അഭിഷേകനും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഫ്രീ ആകാൻ കഴിയും. കോയമ്പത്തൂർ ഓഫീസിൽ പോയിട്ട് ആ കോൺഫറൻസ് കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ ജോലി അർജുനെ അമൃതയും കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. എളമ വിഷമിക്കണ്ട. ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഏട്ടനെ ഏട്ടത്തെയും ഞാൻ തിരികെ കൊണ്ടുവരും. என்னடா என்ன கையில வச்சிருக்க? அண்ணனுக்கு பிடிச்ச சாப்பாடு, அது சுந்தர சமைச்சு கொடுத்த, அதா கொண்டு வந்தேன். அப்புறம் அண்ணே, எனக்கு ஒரு சகாயம் செய்யணும். வயிற்றுல பயங்கர வலி. கவர்மெண்ட் ஹாஸ்பிட்டலுக்கு போய் கேட்டேன், உள்ள கல் இருக்குன்னு சொல்லியாச்சு. கல் கலையணும், பெரிய ஹாஸ்பிட்டலுக்கு போய் ஆபரேஷன் பண்ணணும். എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന? നാളേക്ക് അണ്ണ ഊർക്ക് പോകുമ്പോ എനിക്ക് വതിലെ പൊന്നമ്പലത്തെ കൂട്ടി പോണോന്ന് അണ്ണി ഒന്ന് ചൊല്ലണം. ഏണാ,
എനിക്ക് മുടിയാതില്ല. അന്നെ സൊന്നാ അണ്ണൻ കേപ്പാറ്. അത് ശരിയാ, ഞാൻ പറഞ്ഞ അങ്ങേര് കേക്കും. പക്ഷെ പൊന്നമ്പലം പോയാ ഇവിടെ ഉള്ള കാര്യങ്ങൾ ആര് നോക്കും? ഞാൻ ഇരിക്കില്ലണ്ണീ. പൊന്നമ്പലം എപ്പടി വേല പണുന്ന് ഇങ്ങ എല്ലാം അവർക്കും തെറിയും. അണ്ണ ഇടുന്ന് പോയിട്ടാ പൊന്നമ്പലം അവന്റെ ഇഷ്ടത്തിന് വേല ചെയ്യും. ആനാ ഞാനപ്പടിയല്ലേ. അണ്ണിക്ക് എന്ത് തൊന്തരവും പണ്ണ മാട്ടേ. അണ്ണി എപ്പ കൂപ്പിട്ടാലും ഉടനെ കണ്ണു മുന്നാലെ വന്ന് നിപ്പേ. വട്ടി കറക്റ്റ് വസൂൽ പണ്ണി ഉങ്ക കൈ ഉടനെ കൊടുത്തിടുവണ്ണി. ഇതുപോലെയൊക്കെ സംസാരിച്ചിട്ട് തന്നെയാ പൊന്നമ്പലം ആദ്യം ഇവിടെ വന്നത്. അണ്ണേ അപ്പടി ഞാൻ ചെയ്യ മാട്ടെ അണ്ണേ, വിശ്വാസമായിരുപ്പേ. എനിക്ക് മനസ്സിലായി, ആ മലയാളിയെ ഭയന്ന് നിന്റെ ഭാര്യക്ക് കാവലിരിക്കാനല്ലേ. എനിക്കെല്ലാം അറിയാം. അയ്യോ അണ്ണേ അപ്പടി പേശാതെ. ശരി, ഞാൻ അണ്ണനോട് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാ പറയാം. ശരി. ട്രിപ്പിന് പൊന്നമ്പലം വരട്ടെ എന്റെ കൂടെ. നീ ഇവിടെയുള്ള ജോലികളൊക്കെ നോക്ക് കേട്ടാ. ശരി അണ്ണേ. ഒരുപാട് എന്തൊക്കെയോ മനസ്സിലുണ്ടെന്ന് ഏട്ടന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. താനിന്ന് ഒരുപാട് ഭയന്നോ? എന്തിന്? ഏട്ടൻ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഭയക്കുന്നേ? എടോ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോയാലോ? നമുക്ക് ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോയാലോ? എങ്ങോട്ട്? തനിക്ക് കുറച്ചുകൂടി സന്തോഷവും സമാധാനം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും. ഏട്ടൻ പറയുന്ന സന്തോഷവും സമാധാനവും എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. താൻ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറയല്ലേ. അല്ലേ ഏട്ടാ, ഇവിടെ താമസിക്കുമ്പോ എന്റെ കുട്ടിക്കാലം തിരിച്ചു കിട്ടിയത് പോലെയാ എനിക്ക് തോന്നുന്നേ. ആ ഓർമ്മകൾ ആസ്വദിച്ച് ജീവിക്കാൻ ഇവിടെ കഴിയും. വീടിന്റെ അന്തരീക്ഷം ഏതാണ്ട് ഒരുപോലെയാ എനിക്കിപ്പോ തോന്നുന്നേ. കുട്ടിക്കാലമല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം. ആ കാലം ശരിക്കും ഞാനിപ്പോ ആസ്വദിക്കുകയേട്ടാ. ആ സന്തോഷങ്ങൾക്കിടയിൽ വല്യമ്മയുടെ പീഡനങ്ങൾ എന്നെ വിഷമിപ്പിച്ചിരുന്നു. എന്നാ ഇവിടെ എന്നെ ഉപദ്രവിക്കാൻ വല്യമ്മയുമില്ല. സ്നേഹവും സംരക്ഷണവും നൽകി എന്തിനും എന്റെ ഏട്ടനല്ലേ എന്റെ കൂടെ ഉള്ളത്. അപ്പൊ പിന്നെ എന്തിനേട്ടാ നമ്മളിപ്പോ ഈ നാട് വിട്ടു പോകുന്നത്? നന്മയും സുഖവും സന്തോഷവും മാത്രമല്ല, മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഇന്നിവിടെ സംഭവിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. ഏട്ടാ, ഇന്നുണ്ടായ ആ സംഭവം കാര്യമായിട്ട് എടുക്കേണ്ട ഒരാവശ്യമില്ല. ഞാനത് നിസ്സാരമായിട്ടേ കണ്ടിട്ടുള്ളൂ. പൊന്നമ്പലത്തെയും മുരുകേശനെയും പോലുള്ള കവലച്ചട്ടമ്പിമാരുടെ നാലാംകിട പ്രകടനം, ആ വില അതിന് കൊടുക്കേണ്ടതുള്ളൂ. സ്വസ്ഥതയും സമാധാനമുള്ള ഒരു ജീവിതം, അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഏട്ടാ, നമ്മുടെ സ്വസ്ഥതയ്ക്കോ സമാധാനത്തിനോ ഇപ്പൊ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഇത്തരം ഓലപ്പാമ്പുകളെ കണ്ട്
ഭയന്നോടുകയാണോ നമ്മൾ വേണ്ടത്? മറിച്ച് അവരെ എതിർത്തുകൊണ്ട് നമ്മുടെ സന്തോഷങ്ങൾ തിരികെ നേടുകയാണ് നമ്മൾ വേണ്ടത്. ഏട്ടാ, നമ്മൾ ഇവിടെ തന്നെ ജീവിക്കും. ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടും പോവില്ല. ഇത് നമ്മുടെയും കൂടെ നാടാ. ബാക്കി രാവിലെ സംസാരിക്കാം. ക്ഷീണമുള്ളതല്ലേ, കിടക്കാം. ആറുമുഖം, അയാൾക്ക് അയാൾക്ക് എന്തിനാ ഏട്ടനോട് ഇത്രയും ശത്രുത? ശരിക്കും അയാൾ തന്നെയാണോ മീരമോളെ തട്ടിയെടുത്തത്? അതൊന്നറിയണം നേരിട്ട്. എന്താ അമൃത, രാവിലെ തന്നെ പറയാം. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് ഒരിടം വരെ പോണം, ഒരാളെ കാണണം. നീയും കൂടെ എൻ്റെ കൂടെ വരണം. വരാം, ആരെ കാണാനാ? ആറുമുഖത്തെ. ഒരു ശത്രുവിനെ പോലെ പുറകെ നടന്ന് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അയാളോട് നേരിട്ട് ചോദിക്കണം. ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അയാളോട് നേരിട്ട് ചോദിക്കണം. അന്ന് രാത്രിയിലാ ഞാൻ ആ വീട്ടിൽ പോയത്. ഇപ്പൊ അങ്ങോട്ടുള്ള വഴി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതുകൊണ്ടാ നിന്നെയും കൂടെ കൂട്ടു വിളിച്ചത്. അമൃത, സുന്ദരി, നീ തടസ്സമൊന്നും പറയരുത്. മോൾ ഉണരും മുമ്പ് എനിക്ക് തിരിച്ച് വീട്ടിലെത്തണം. നിനക്ക് വരാൻ മടിയാണെങ്കിൽ നീ വഴി പറഞ്ഞെന്നാ മതി, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാൻ നിന്റെ കൂടെ വരാം, ആറുമുഖത്തിന്റെ വീടും കാണിച്ചു തരാം. പക്ഷേ ഇപ്പൊ അയാളുടെ വീട്ടിൽ പോയിട്ട് ഒരു പ്രയോജനവുമില്ല. ആറുമുഖം പോയി, ഇനി അയാൾ എപ്പോഴാ തിരിച്ചു വരുന്നതെന്നും അറിയില്ല. വരാൻ ആഴ്ചകളും ആവും, മാസങ്ങളും എടുക്കാം. ഓ അമൃത, വാ, ചായ കുടിച്ചിട്ട് പോ. വേണ്ട സുന്ദരി, ഞാൻ പോവാ. എല്ലാത്തിനും കാരണം എവിടുന്നോ തെണ്ടിത്തിരിഞ്ഞു വന്ന് ഈ നാട്ടിൽ നിന്നൊരു പെണ്ണിനെയും തട്ടിയെടുത്ത് നാടും വീടും വിട്ടി ഇവിടെ ജീവിക്കാൻ വരുന്ന മറ്റുള്ളവരെ താൻ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ? ഈ നാടിനെയും ഇവിടെ ഉള്ളവരെയും ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാ. ഇവിടെ എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നല. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആരൊക്കെയോ ഈ നാട് ഉപേക്ഷിച്ച് അവരെയൊക്കെ വിട്ട് ഞാൻ എങ്ങോട്ട് പോണം? താൻ പറയടോ, താൻ എനിക്കത് പറഞ്ഞതാ. അമൃത, അമൃത ഈ നാട് വിട്ട് എങ്ങും പോവില്ല, അതിന് ഞാൻ അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഈ നാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാം. അതാണ്, അത് താനെ. ഉന്നെ വിട്ട് അർജുനൻ എങ്കിലും പോവാട്ടെ. എനിക്ക് എന്തിന്റെ കൃമികടിയാന്ന് നീ ചോദിച്ചില്ലേ? എന്റെ ഭാര്യ ദാ ഇവളെ നിന്റെ ചേട്ടൻ വലവീശി പിടിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമാ നീ ഇപ്പൊ അനുഭവിക്കുന്നത്. ആദ്യം നീ നിന്റെ ഭർത്താവിനോട് മാനവും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ. കാമദേവൻ വന്നിരിക്കുന്നു. തനിക്ക് എന്തറിയാടോ എന്റെ ഏട്ടനെ പറ്റി? എന്റെ ഏട്ടൻ ആരാ നിനക്കറിയാവോ? എന്റെ ഏട്ടൻ എങ്ങനെ ജീവിച്ചിരുന്നെന്ന് തനിക്ക് അറിയാവോ? അമൃത, നീ എനിക്ക് വേണ്ടി ക്ഷമിക്ക. ഇയാൾക്ക് വിവരമെന്ന് പറയുന്ന സാധനമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അർജുനേട്ടനെയും ചേർത്ത് ഈ നാട് മുഴുവൻ പറഞ്ഞു നടക്കില്ലായിരുന്നല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നന്നായിട്ട് ഓർത്തോ. ഒരു പെണ്ണിനെ എങ്ങനെ ദ്രോഹിച്ച, അവളെ ഇങ്ങനെ വെറുതെ കരയിച്ചിട്ട് ലോറി എടുത്തോണ്ട് നിങ്ങൾ ഏത് നാട്ടിൽ പോയാലും നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നിങ്ങൾ ചെയ്ത ദുഷ്ടതരത്തിന് നൂറിരട്ടി അനുഭവിക്കും. ഇതെന്റെ താലിയാണ് സത്യം. അമൃത, എന്തു പറ്റി? ഇവിടെ ഇരിക്ക. എന്തു പറ്റി അമൃത? Oh!
അഭിഷേക്, ദേവരാജൻ സാർ എവിടെ? ഡാഡി ബിസിനസ് ടൂറിലാ. അല്ല, അർജുൻ തിരിച്ചെത്തി ചാർജ് എടുത്തില്ല ഇതുവരെ? ഇല്ല, ലീവിലാ, ഒരു ഫാമിലി ടൂറിലാ. കുറച്ചുകൂടെ കഴിയും. ഞാനേ കുറച്ച് ക്യാഷിന്റെ കാര്യം ദേവരാജൻ സാറോട് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ തന്നാൽ മതി. അതിപ്പോ സാറ് പോയിട്ട് പിന്നെ വാ. ഇത് തന്നെയാണ് ദേവരാജ സാറും പറയുന്നത്, പിന്നെ വരാൻ. പക്ഷേ പിന്നീട് വിളിയൊന്നും ഉണ്ടായിട്ടില്ല. അർജുൻ നാട്ടിലെത്തിയതായിട്ട് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീരമോളെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചാലോ? അവരുടെ ശാപം തന്നെ പിന്തുടരാൻ പാടില്ല.